വെൽക്കം ടു മൈൽസ്റ്റോൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. നിങ്ങൾ ഇതിനു മുന്നേ പി എസ് സി പരീക്ഷ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവും. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 10 മാർക്കോളം അതിനകത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ തെറോ ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഭരണഘടന. വളരെ വലിയൊരു ടോപ്പിക്കാണ്, അതിനകത്ത് കുറേ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾസിൻ്റെ കോഡ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിട്ടുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ 3-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അധികം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓർത്തു വെക്കുക, മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഈ മൗലിക അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 3 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ടാവാം പി എസ് സിക്ക്, മൗലിക അവകാശങ്ങൾ ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 2, 3, 4 എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ 12-35 ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അടങ്ങിയിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു റിട്ട് എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണെന്ന്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശം എന്നുള്ള ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ഇനി ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നക്കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്നക്കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിവ എന്നിങ്ങനെയൊക്കെ അറിയുന്നത് എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 3 എന്ന് അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് ഈ മൗലിക അവകാശങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും. എന്നാൽ ഈ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന 2 മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ 2 ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ 20 ഉം 21 ഉം. ബാക്കിയൊക്കെ ഉള്ള മൗലിക അവകാശങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തും അടിയന്തരാവസ്ഥ കാലത്ത്. എന്നാൽ 20-ഉം 21 ഉം അടിയന്തരാവസ്ഥ കാലമാണെങ്കിൽ പോലും അവ നിലനിൽക്കും. എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, അടിയന്തരാവസ്ഥ കാലത്ത് പിൻവലിക്കാത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. 20, 21 എന്താണ് 20, 21 എന്ന് നോക്കാം. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. എന്താണ് ആർട്ടിക്കിൾ 20? കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. അതായത് ഒരു വ്യക്തിയെ ഒരു കേസിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്വയം തെളിവ് നൽകുന്നതിന് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ പാടില്ല. തനിക്കെതിരെ തന്നെ സ്വയമായിട്ട് തെളിവ് നൽകുന്നതിന് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ കുറ്റം ചെയ്തത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, സ്വന്തം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ 1978 സ്വത്തവകാശത്തെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു. അപ്പോൾ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? ഇപ്പോൾ ഉള്ളത് 6. 7 ഉണ്ടായിരുന്നു. 1978 സ്വത്തവകാശത്തെ നീക്കം ചെയ്തതോടുകൂടി ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. മുന്നേ പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്വത്തവകാശം എന്നുള്ളത് ഏത് തരം അവകാശമാണ്? അതായത് ഇപ്പോൾ സ്വത്തവകാശം ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അത്
നിയമ അവകാശമാണ്, അതായത് ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് ആണ് ഇപ്പോൾ സ്വത്ത് അവകാശം പെടുന്നത്. ലീഗൽ റൈറ്റ്സിൽ പെടുന്നതാണ് എന്ത് സ്വത്ത് അവകാശം എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. ഇയർ നോട്ട് ചെയ്ത് വെക്കുക, 1978. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ സ്വത്ത് അവകാശത്തെ നീക്കം ചെയ്യുന്നത്. മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ പിൻവലിക്കുമ്പോഴോ, അതായത് ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഭേദഗതിയിലൂടെയാണ് മാറ്റം വരുത്തുക അല്ലെ. അതിന് നമ്പർ ഇട്ടിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 42nd അമെന്റ്മെന്റ്, 44th അമെന്റ്മെന്റ്, അങ്ങനെ. അപ്പൊ സ്വത്ത് അവകാശത്തെ നീക്കം ചെയ്തിട്ടുള്ളത് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അതായത് 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്ത് അവകാശത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും നീക്കം ചെയ്തത്. നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്തുള്ള പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിക്കാറുണ്ട്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി. നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു പ്രസിഡന്റ്. ഓർത്തു വെക്കുക, മൊറാർജി ദേശായി പ്രധാനമന്ത്രി, നീലം സഞ്ജീവ റെഡ്ഡി പ്രസിഡന്റ്. അപ്പോൾ 44th അമെന്റ്മെന്റ് ആണ്, മൊറാർജി ദേശായിയാണ് പ്രധാനമന്ത്രി. ഓക്കെ ആണല്ലോ. ഇനി സ്വത്ത് അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. സ്വത്ത് അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 300A. മുന്നേ 31-ാം ആർട്ടിക്കിൾ ആയിരുന്നു, 31 ആയിരുന്നു, ഇപ്പോൾ 300A. അതായത് 44th അമെന്റ്മെന്റ് പ്രകാരം കൂട്ടിച്ചേർത്തതാണ് 300A. അതിലാണ് സ്വത്ത് അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. മുന്നേ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 31 ആണ്. ഭേദഗതി വരുത്തിയതോടുകൂടി എത്രയായി? 300A ആയി. ഇപ്പോൾ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. 1978 സ്വത്ത് അവകാശം നീക്കം ചെയ്തതോടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഇപ്പൊ നിലവിലുള്ള മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ 4 എണ്ണം കൊടുത്തിട്ട് അതിന് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടുള്ളത് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 4 എണ്ണം തന്നിട്ട് അതിലൊന്ന് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതായിരിക്കില്ല, അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതായിരിക്കും ആൻസർ. അപ്പോൾ ഈ 6 എണ്ണം ഒന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വരുന്നത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശമാണ് ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ്. അതിൻ്റെ ആർട്ടിക്കിള് 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസിലാണ് സമത്വത്തിനുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഓർത്തു വെക്കുക, 14 മുതൽ 18 വരെ. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾസ് 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25-28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29-30. 29-30 എന്തിനെ പറ്റിയാണ് പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ലാസ്റ്റ് വൺ, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32 മുതൽ 35 വരെ. അപ്പോൾ ഇവിടെ ഉള്ളത് 29-30 ആണ്, താഴെ 32-35, അതായത് 31 മിസ്സിംഗ് ആണ്. എന്തുകൊണ്ട്? 31 സ്വത്ത് അവകാശമായിരുന്നു മുന്നേ ഉള്ളത്, അത് നീക്കം ചെയ്തതുകൊണ്ട് ഇതിൽ 31 വരുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് 6 എണ്ണമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇപ്പം നിലവിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതൊന്ന് ഓർത്തു വെക്കുക, വേണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഓർത്തു വെക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എന്താണ് സസ്വാചു മസാമ്പ? ഒന്നിക്കിൽ ഇങ്ങനെ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ എന്താണെന്ന് തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. സസ്വാചു മസാമ്പ, ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സസ്വാചു മസാമ്പ, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ആർട്ടിക്കിൾസും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഈ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാച്ചി സമ്മേളനമാണ്. 1731 കറാച്ചി സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പ്രമേയം പാസാക്കിയത്. ഈ പ്രമേയം എഴുതി തയ്യാറാക്കിയത് നെഹ്റു ആണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഈ കാര്യം കൂടെ ഒന്ന് ഓർത്തുവെക്കുക. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം? കറാച്ചി സമ്മേളനം 1731. പ്രമേയം എഴുതി തയ്യാറാക്കിയത് നെഹ്റു ആയിരുന്നു. ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ
ആർട്ടിക്കിൾസ് 14 മുതൽ 18 വരെ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആർട്ടിക്കിളും എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട്. അതൊരു വലിയ ഭാഗമാണ് അല്ലേ, കുറേ ആർട്ടിക്കിൾസ് പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി, എല്ലാം വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആർട്ടിക്കിൾസ് ഇതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തിയാൽ അത് വലിയ വീഡിയോ ആവും. അതുകൊണ്ട് ആർട്ടിക്കിൾസ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കാം. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൗലിക അവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും വേറെ വേറെയാണ്. അപ്പോൾ അത് കൺഫ്യൂസിംഗ് ആയിരിക്കും. മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്, സോറി, അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 19 വരുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഈ 6 ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് 1 വരുന്നത്, നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ആർട്ടിക്കിൾ 19(1) എന്താണ് ചോദിക്കും, അല്ലെങ്കിൽ 19(a) എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 19(1)(a) എന്താണ്, 1(b), 1(c) അങ്ങനെയും കാണാറുണ്ട്. (a, b, c) മാത്രം കാണാറുണ്ട്. അല്ലെങ്കിൽ 19(1), 19(2) അങ്ങനെ നമ്പർ ഇട്ടിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ഇത് പഠിച്ചു വെക്കണം. ഫസ്റ്റ് 1 വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഫസ്റ്റ് മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് രണ്ടാമത് വരുന്നത്. തേർഡ് 1, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 4th, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതാണ് 4th വരുന്നത്. 5th, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ലാസ്റ്റ് 1 വരുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഇഷ്ടമുള്ള ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ലാസ്റ്റ് 1 വരുന്നത്. അപ്പോൾ (a, b, c, d, e) കഴിഞ്ഞിട്ട് ജി ആണ് വരുന്നത്. എഫ് എന്ന് പറയുന്നത് സ്വത്ത് അവകാശവുമായി ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യമായിരുന്നു. അത് നമ്മൾ 44th Amendment പ്രകാരം നീക്കം ചെയ്തപ്പോൾ ഇവിടെ നിന്നും മാറി. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് ജി ആണ്. 1, 2, 3 ആണെങ്കിൽ 1, 2, 3, 4, 5, 6 കഴിഞ്ഞ് 7th ആണ് വരുന്നത്. അപ്പം ഇടയിലുള്ള സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടത് നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനു മുന്നേ കുറേ ടോപ്പിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ ക്ലാസ്സസൊക്കെ കാണുക. മാത്സ് ക്ലാസ്സുകൾക്കായിട്ട് മൈൽസ്റ്റോൺ PSC എന്ന ചാനൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ mylstonepsc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.